നമസ്കാരം പ്രിയ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും വീടുകളിൽ ആരോഗ്യത്തോടെ കൂടി കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഈ ഒരു ചോദ്യത്തിന് ഇന്ന് പ്രസക്തിയുണ്ട് കൊറോണ എന്ന മഹാവ്യാധി ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ സന്തോഷത്തോടെ സസുഖം വീടുകളിൽ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ നേരുകയാണ് നമ്മളെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഈ മഹാമാരിക്കെതിരെ പോരാടും പക്ഷെ ഒരു കുഞ്ഞു സങ്കടം മനസ്സിലുണ്ടല്ലേ എന്താ സങ്കടം കൂട്ടുകാരെയൊക്കെ സ്കൂള് തുറക്കുമ്പോൾ കാണാൻ പറ്റില്ല എന്നൊരു സങ്കടം അല്ലേ ആ സാരമില്ല സാധാരണ ജൂൺ മാസത്തില് നമ്മുടെ പള്ളിക്കൂടം തുറക്കുമ്പോൾ നിങ്ങൾ സ്കൂൾ ബസ്സിൽ വന്നാൽ പോലും ആ ജൂൺ മാസത്തിലെ പെരുമഴയത്ത് ആ മഴയൊക്കെ നനഞ്ഞ് കൂട്ടുകാരോടൊപ്പം മഴ വെള്ളത്തിലൊക്കെ ചാടി തിമിർത്ത് സന്തോഷകരമായിട്ടാണ് ക്ലാസ്സിലേക്ക് വരുന്നത് ശരിയല്ലേ ആ പക്ഷേ ഇപ്പൊ നമുക്ക് കുറച്ച് നാളത്തേക്ക് അത് പറ്റില്ല എന്നൊരു സങ്കടം ഉണ്ടല്ലേ സാരമില്ല ശരീരം കൊണ്ട് നമ്മളൊക്കെ ഇത്തിരി ആയിരിക്കാം പക്ഷേ മനസ്സുകൊണ്ട് നമ്മുടെ മലയാളം ക്ലാസ്സുകളിൽ നമ്മുടെ സ്കൂളിൽ നമ്മൾ ഒരുപാട് ഒരുപാട് അടുക്കും എങ്ങനെയാണെന്നറിയോ കഥയിലൂടെയും കവിതയിലൂടെയും നിങ്ങളുടെ അനുഭവക്കുറിപ്പുകളിലൂടെയും ഒക്കെ നമ്മൾ മനസ്സുകൾ തമ്മിൽ പങ്കുവെച്ച് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ അകന്നിരുന്നാലും നമ്മൾ ഒന്നായി ഒരു പുതിയ പഠന സാഹചര്യം സൃഷ്ടിക്കാൻ പോവുകയാണ് തയ്യാറല്ലേ എല്ലാവരും എല്ലാവർക്കും നമ്മുടെ മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ കൊറോണ കാലത്ത് നിങ്ങളൊക്കെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നവമാധ്യമങ്ങളിലൂടെ നവമാധ്യമം നമ്മുടെ ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് പാട്ട് കേട്ടു കേട്ടില്ലേ എന്തിനാന്നറിയോ ഈ മഹാമാരിയെ നേരിടാൻ വേണ്ടി പൊരുതുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യ പ്രവർത്തകരും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും നമ്മെ നയിക്കുന്ന നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ മാനസികമായ പിന്തുണ അവർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് ഒരുപാട് കവിതയും പാട്ടും ഒക്കെ നിങ്ങൾ കേട്ട് കാണും പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് പാട്ട് കടന്നു വന്നെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മനസ്സിനെ സ്വാധീനിച്ച ഒരു സ്നേഹഗീതമുണ്ട് ഒരു സ്നേഹം തുളുമ്പുന്ന ഒരു മനോഹരമായ പാട്ടുണ്ട് മലയാളത്തിൻ്റെ പ്രിയ കവി വി ഭാസ്കർ മാഷിന്റെ നല്ലൊരു പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടട്ടെ പാടിക്കോട്ടെ ആ ലോകം മുഴുവൻ പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴിതുറക്കൂ കഥന നിവാരണ കനിവിനുറവേ കാട്ടിൻ നടുവിൽ തെളിക്കൂ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി അനവരതം പോരാടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം നമുക്ക് ആദരം അർപ്പിക്കാം അല്ലേ നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആദരം അർപ്പിച്ചിട്ടുണ്ട് ആദരമർപ്പിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം അത് നമ്മുടെ കടമയാണ് സാധാരണ അവധിക്കാലത്ത് നിങ്ങൾ എവിടെയൊക്കെ പോകാറുണ്ട് എന്തൊക്കെ ചെയ്യാറുണ്ട് ആ നമ്മൾ യാത്ര പോകാറുണ്ട് എവിടൊക്കെ പോകും നമ്മൾ ബന്ധുവീട്ടിൽ പോകും നമ്മുടെ കേരളത്തിനകത്തുള്ള ഒരുപാട് സ്ഥലത്ത് പോകും നമ്മൾ ദൂര സ്ഥലങ്ങളിലൊക്കെ പോകും പക്ഷെ ഇപ്പോഴോ യാത്ര പോകാനൊന്നും നമുക്ക് കഴിഞ്ഞില്ല ശരിയല്ലേ പക്ഷേ യാത്ര പോകാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ കഥയിലൂടെയും കവിതയിലൂടെയും ഒക്കെ ഒത്തിരി യാത്ര ചെയ്തു എങ്ങനെ നമ്മുടെ അക്ഷരവൃക്ഷം പരിപാടിയിൽ എല്ലാവരും പങ്കെടുത്തല്ലോ പങ്കെടുത്തില്ലേ പങ്കെടുത്തു നിങ്ങൾ കഥയിലൂടെയും കവിതയിലൂടെയും ഒക്കെ നമ്മുടെ അക്ഷരവൃക്ഷത്തിൽ ഊത്തുലഞ്ഞു ശരിയല്ലേ പിന്നെന്തൊക്കെ ചെയ്തു നിങ്ങൾ മനോഹരമായ പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ കുപ്പിയിലൊക്കെ നല്ല ചിത്രപ്പണികൾ ചെയ്തു നിങ്ങൾ ഗ്രന്ഥശാലയിലേക്ക് പോയ പോയപ്രാവശ്യം പോയില്ലല്ലേ പോകാൻ കഴിഞ്ഞില്ല പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്താണെന്നറിയോ പറഞ്ഞേ ആ ഗ്രന്ഥശാല നമ്മുടെ വീട്ടിലേക്ക് വന്നു നമ്മുടെ ഗ്രന്ഥശാലകളെല്ലാം നമ്മളെ തേടി വന്നു നമുക്കിഷ്ടമുള്ള കഥയും കവിതയും ഒക്കെയായി നമ്മുടെ വീട്ടിലേക്ക് വന്നു നിങ്ങൾ ഒത്തിരി വായിച്ചില്ലേ അവധിക്കാലത്ത് ഒത്തിരി പുസ്തകം വായിച്ചു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവധിക്കാലത്ത് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തി മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ആയി നിങ്ങൾ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി നമ്മുടെ വീടൊരു സ്നേഹ മാറി ഒരു കരുതലിൻ്റെ സ്നേഹ ശരിയല്ലേ പക്ഷെ അങ്ങനെ നിങ്ങൾ വീട്ടിൽ കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ആരോടൊപ്പം നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കിത്തരികയും നിങ്ങളെ ഒരുക്കുകയും നിങ്ങളോടൊപ്പം എപ്പോഴും കഴിഞ്ഞത് ആരാണെന്ന് എനിക്കറിയാം ഞാൻ പറയട്ടെ നമ്മുടെ അമ്മ ബാക്കി എല്ലാവരും ഉണ്ടെങ്കിൽ പോലും നമ്മുടെ അമ്മയോടൊപ്പമാണ് ആ നമ്മളെ ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത് എന്ന് കേൾക്കുമ്പോ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പാട്ടുണ്ട് നിങ്ങളുടെ മനസ്സിലേക്കും ആ പാട്ട് ഓടി വരും സ്നേഹത്തിന്റെ തേന്മഴയാണ് അമ്മ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത വിസ്മയമാണ് നമ്മുടെ അമ്മ ശരിയല്ലേ ആ അങ്ങനെയാണെങ്കിൽ ഞാൻ അമ്മ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പാട്ട് പാടട്ടെ ഒരു താരാട്ടുപാട്ട് ഓമ തിങ്കൾ കേടാവോ നല്ല ഓമത്താമറ് ഓ നമ്മുടെ അമ്മമാരെല്ലാം നമ്മളെ താരാട്ടുപാടിയ ഉറക്കിയതല്ലേ ഇപ്പോഴും അമ്മിങ്ങപ്പാലിൻ്റെ മാധുര്യവും അമ്മയുടെ താരാട്ടുപാട്ട് നമ്മുടെ മനസ്സിൽ വല്ലാതെ വല്ലാത്ത ഓർമ്മകൾ കൊണ്ടുവരുന്നു പിന്നെയും പാട്ടുണ്ട് നിങ്ങളെ പാടി ഉറക്കിയ അമ്മ പാടി ഉറക്കിയ പാട്ട് പാട്ടു പാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻ്റെ കാതലേ കാതലേ ശരിയല്ലേ അമ്മയെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട് മലയാളത്തിലെ അമ്മയെക്കുറിച്ച് ഒരുപാട് കവിതകളുണ്ട് നിങ്ങൾ ഒരുപാട് കഥയും കവിതയും ഒക്കെ കേട്ട് കാണും പക്ഷേ നമ്മുടെ മനസ്സിൽ കുഞ്ഞു മനസ്സിൽ തങ്ങി നിൽക്കുന്ന മനോഹരമായൊരു കവിത നിങ്ങൾ കുട്ടിക്കാലത്ത് കേട്ട് കാണും ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ടെന്നൊരു കവിത നിങ്ങൾ കേട്ടിട്ടില്ലേ സുന്ദരിയായ ഒരു പൂതം അതിലെ കഥാപാത്രമാണ് ഒരമ്മ നങ്ങേലിയമ്മ പേര് കേട്ടിട്ടില്ലേ നങ്ങേലിയമ്മ തൻ്റെ മകനു വേണ്ടി ജീവൻ പോലും സമർപ്പിക്കാൻ തയ്യാറായ നങ്ങേലിയമ്മയുടെ കഥയാണ് ഭൂതപ്പാട്ടിലൂടെ നിങ്ങൾ കേട്ടത് ആ പാട്ട് നിങ്ങൾ ഒരുപാട് തവണ കേട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ വരെയൊന്നും പാടാ നിങ്ങൾക്ക് വേണ്ടി കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർന്നോട്ടു ചീലം വരവം മെയിലണി കരിമ്പൂതം അതായിരുന്നു ആ പൂതം അമ്മ ഉണ്ണിയെ സ്കൂളിലേക്ക് വിട്ടു ഉണ്ണി സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഈ പൂതവുമായിട്ട് ചങ്ങാത്തൊക്കെ കൂടി അവസാനം ഈ പൂതം ഉണ്ണിയേയും എടുത്തുകൊണ്ട് പോയ കഥ നിങ്ങൾക്കറിയാം അവസാനം എന്താ സംഭവിച്ചേ ഭൂതം എടുത്തുകൊണ്ട് പോയി അമ്മ ഉണ്ണിയെ അന്വേഷിച്ചു പോയി ഉണ്ണിയെ ചോ തിരികെ ചോദിച്ചു അമ്മ കൊടുത്തില്ല പൂതം അമ്മയോട് പറഞ്ഞു പൊന്നും മണികളും കിഴുകെട്ടിത്തീടം പൊന്നാരക്കുട്ടനെ ഞാൻ എടുക്കും അമ്മയെ സ്വർണവും കണ്ട് ഉണ്ണിയെ കൊടുക്കാന്ന് പറഞ്ഞു അമ്മ എങ്ങനെ കൊടുക്കുവോ ഇല്ല നമ്മുടെ അമ്മയ്ക്ക് എല്ലാറ്റിനും അപ്പുറം നമ്മൾ അമ്മ എന്തു ചെയ്തു അമ്മ പറഞ്ഞു ഇതിലും എൻ്റെ പൊന്നോമന അതിനെ തരികൻ്റെ പൂതമേ നീ അമ്മ തൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തിട്ട് പറഞ്ഞു ഇതിലും വലിയതാണ് എൻ്റെ പൊന്നോമന എൻ്റെ ഉണ്ണിയെ തരണം പൂതമേ എന്ന് അമ്മ പറഞ്ഞത് അതാണ് അമ്മയുടെ സ്നേഹം ഒ എൻ വി കുറുപ്പിന്റെ അമ്മ എന്ന കവിതയും നിങ്ങൾ കേട്ട് നിങ്ങൾക്കായിട്ട് ഞാൻ ആ കവിത ഒന്ന് കേൾപ്പിക്കാം ഒൻപതു പേരവർ കൽപ്പണിക്കാർ ആയിരുന്നു ഒൻപതു പേരും അവരുടെ നാരിമാരൊൻപതും ഒന്നിച്ചുവാണിരുന്നു കല്ലുകൾ ചെത്തിപ്പടുക്കുമാ കൈകൾക്ക് കവിതയുടെ ആദ്യം നിങ്ങൾ കേട്ടല്ലോ തുടക്കം ഇനിയൊന്ന് കേട്ടു നോക്കി ആ അമ്മയെ ചേർത്ത് നിർത്തി മതിലു പണിയണമെന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ ഒരാഗ്രഹം തൻ്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവെച്ചു എന്താണ് ആഗ്രഹം എന്ന് നമുക്കൊന്ന് കേട്ടാലോ ചെത്തിയ കല്ലിൻ ഇടയ്ക്കു നിർത്തിപ്പടുക്കും മുൻപെ ഒറ്റയൊരാഗ്രഹം കേട്ടുകൊള്ള കെട്ടിമാറയ്ക്കൊല്ലൻ പതിനഞ്ചം കെട്ടിമാറയ്ക്കൊല്ലേ എൻ്റെ കയ്യും എൻ്റെ പൊന്നോമനക്കേണിടുമ്പോൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോരൂ എൻ്റെ പൊന്നോമന കേണിടുമ്പോൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുപോരൂ കുഞ്ഞിനെ ഈ അതാണ് അമ്മ പകരം വയ്ക്കാനില്ലാത്ത സ്നേഹരൂപമാണ് അമ്മ അങ്ങനെയെങ്കിൽ നാളെ വരുമ്പോ നിങ്ങൾ ടീച്ചറെ എഴുതി കാണിക്കേണ്ട ഒരു പ്രവർത്തനം ഞാൻ തരികയാണ് അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ മായാത്ത ഓർമ്മകളാണ് അമ്മയെക്കുറിച്ചുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കവിതയോ ഒരു കഥയോ ഒരു അനുഭവക്കുറിപ്പോ ടീച്ചറെ നിങ്ങൾ എഴുതി കാണിക്കുമല്ലോ കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് പാഠപുസ്തകത്തിലെ സ്നേഹത്തെക്കുറിച്ചൊരു കവിത കേട്ടാലോ നിങ്ങളുടെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ യൂണിറ്റ് ജീവൽ സ്പന്ദങ്ങൾ അത് നമ്മുടെ യൂണിറ്റിലേക്കുള്ള പ്രവേശക പ്രവർത്തനമാണ് ആ പ്രവേശക പ്രവർത്തനമായ കവിത സ്നേഹത്തെക്കുറിച്ച് ജി ശങ്കരപ്പിള്ള എഴുതിയ കവിത ഞാൻ നിങ്ങൾക്കായി ഒന്ന് ചൊല്ലാം എൻ്റെ ഭൂമിയായി വെള്ളമായി വെള്ളമായ എൻ്റെ നിത്യനിദാനമാം സ്നേഹമേ നെഞ്ചിൽ നീർ വീഴ്ചയായി പഞ്ഞിയായി നേർത്ത ശീലയായി ചീന്തലായി എൻറെ വേരിൻറെ മണ്ണിൽ വളങ്ങളായി എന്റെ ചില്ലയ്ക്കു സൂര്യപ്രകാശമായി എൻ്റെ അന്നമായി ഉപ്പായി അനച്ചമായി എൻ്റെ നിത്യനിദാനമാം സ്നേഹമേ എൻ്റെ നിത്യനിദാനമാം സ്നേഹമേ ഈ കവിത സ്നേഹത്തെക്കുറിച്ചുള്ള വിവിധ ഭാവങ്ങളാണ് വരച്ചു കാട്ടുന്നത് അങ്ങനെയെങ്കിൽ ടീച്ചറെ നിങ്ങളൊരു വർക്ക് എഴുതി കാണിക്കണം ഒരു പഠന പ്രവർത്തനം ഈ കവിതയുമായി ബന്ധപ്പെട്ട സ്നേഹത്തെ കവി എന്തൊക്കെയായിട്ടാണ് കൽപ്പിക്കുന്നത് അതിനുള്ള കാരണങ്ങൾ എന്താവാം ഇപ്പൊ ചോദ്യം ഒന്നുകൂടി സ്നേഹത്തെ കവി എന്തൊക്കെയായിട്ടാണ് കൽപ്പിക്കുന്നത് അതിനുള്ള കാരണങ്ങൾ എന്താകാം കുഞ്ഞുത്തരാണ് അപ്പൊ നിങ്ങൾ ടീച്ചറെ എഴുതി കാണിക്കുമല്ലോ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് അമ്മയുടെ സ്നേഹത്തെ കുറിച്ചാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ അച്ഛൻ സ്നേഹത്തിൻ്റെ പൂമരമല്ലേ അമ്മയെപ്പോലെ തന്നെ നമുക്ക് വേണ്ടി വെയിലേറ്റ് വാങ്ങുന്ന നമുക്ക് വേണ്ടി വെയിൽ കൊള്ളുന്ന എത്ര പറഞ്ഞാലും തീരാത്ത നന്മയുടെ പൂമരമാണ് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ നിങ്ങൾ ആറാം ക്ലാസ്സിൽ അച്ഛനെക്കുറിച്ച് കടമ്പനിട്ട് എഴുതിയൊരു കവിത കഴിഞ്ഞ വർഷം പഠിച്ചു കവിതയുടെ പേര് ഊഞ്ഞാൽ പാട്ട അച്ഛൻ്റെ മക്കളോടുള്ള അടങ്ങാത്ത സ്നേഹത്തെക്കുറിച്ചാണ് കവി ആ കവിതയിൽ വിവരിച്ചിരിക്കുന്നത് വർണ്ണിച്ചിരിക്കുന്നത് ഞാൻ ആ കവിതയുടെ ഒരു രണ്ട് മൂന്ന് വരി നിങ്ങളെ ഓർമ്മപ്പെടുത്താനായിട്ട് ചൊല്ലുകയാണ് കുഞ്ഞു മോന്റെ വിരിഞ്ഞും ചിറ്റുള്ളി പല്ലമർത്തിയൻ തോളിൽ കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞും പിച്ച വച്ചു പിരണ്ടോടി വീണിട്ട് അച്ഛനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞും നിൽക്കുമോമന കണ്ണാ നീ നിൽക്കൂ അച്ഛനീ ഉടുപ്പൊന്നു മാറ്റട്ടെ ഉഷ്ണമാണന്റെ മക്കളെ ദേഹത്തുപ്പുനാറും തുടച്ചിട്ടെടുക്കാം ഗീതമോളോടിയെത്തി കഴുത്തിൽ താമരത്തണ്ടെറിഞ്ഞു കുനിച്ചു അപ്പൊ അച്ഛന്റെ സ്നേഹത്തെ കുറിച്ചാണ് കടമനിട്ട പാടിയത് പക്ഷെ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ നമ്മുടെ ഈ അവധിക്കാലത്ത് അച്ഛനും അമ്മയും മുത്തശ്ശിയും മുത്തശ്ശിനും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ചെലവഴിച്ചത് ആരോടാന്ന് പറയൂ ഞാൻ പറയാം വീട്ടില് നിങ്ങളുടെ ചേച്ചിയോടും ചേട്ടനോടും കുഞ്ഞനുജനോടും അനുജത്തയോടും ഒക്കെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ശരിയല്ലേ ആ നിങ്ങൾ കളി പറഞ്ഞും തമാശ പറഞ്ഞും നിങ്ങൾ കളിച്ചും ചിരിച്ചും നിങ്ങൾ പിണങ്ങിയും അടികൂടിയും ഒക്കെ ഏറെ സമയം ചെലവഴിക്കുന്നത് ഈ സഹോദരങ്ങളോടൊപ്പമാണ് നിങ്ങൾ അടിയൊക്കെ കൂടാറില്ലേ കൂടു ആ വഴക്കൊക്കെ കൂടിയാൽ പോലും വളരെ പെട്ടെന്ന് നിങ്ങളുടെ വഴക്കെല്ലാം മറന്ന് വീണ്ടും നിങ്ങൾ ഒന്നായിത്തീരും നമ്മുടെ ചേച്ചിയേയും ചേട്ടനെയൊക്കെ പിരിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഇല്ല പഠിക്കാനൊക്കെ വീട്ടിൽ നിന്ന് ചേച്ചിയും ചേട്ടനൊക്കെ ദൂരെ സ്ഥലങ്ങളിലേക്ക് പോകാറല്ലേ സങ്കടം വരാറില്ലേ എന്താ കാര്യം അത്രമാത്രം ആഴത്തിലുള്ള ബന്ധമാണ് നിങ്ങളുടെ ചേച്ചിയും ചേട്ടനും ഒക്കെ ആയിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠം ഒരു ചേച്ചിയും കുഞ്ഞനുജനും തമ്മിലുള്ള അഗാധമായ സ്നേഹബന്ധത്തിന്റെ ഒരു കവിതയാണ് നമ്മൾ ആദ്യം ഭൂതപ്പാട്ട് പാടിയില്ലേ മലയാളത്തിന്റെ പ്രിയ കവി ഇടശ്ശേരി സ്നേഹത്തിന്റെ ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന ഇടശ്ശേരി നിങ്ങൾക്കായി എഴുതിയ മനോഹരമായൊരു കവിത ഒരു ചേച്ചിയും കുഞ്ഞനുജനും തമ്മിലുള്ള ആഴത്തിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കവിത കൊച്ചനുജൻ നമുക്കൊന്ന് ചൊല്ലി നോക്കിയാലോ ചേതന പോലെ കാത്തതല്ലേ ചേച്ചി ചേലണി പാവകളെ ചേറാണ്ടോരൻറെ കൈ തൊട്ടുപോയാൽ ഒട്ടുചേതം വരുമെന്ന് ചൊന്നതല്ലേ എന്തിനേ പിന്നെ നീ എൻറെ മുമ്പിൽ ഇമ്മനോഹാരിത വെച്ചു തന്ന േരോടിക്കാറ്റിനായി ഏറെ ചുന്ന പൂവരി കൊടുക്കുന്ന വള്ളിപോലെ എന്തിനേ ചേച്ചി തൻ പുസ്തകങ്ങൾ എന്നലമാരിയിൽ കൊണ്ടുവച്ചു നിത്യം പെറുന്ന മയിൽ യിൽപീലി കണ്ണുകൾ മറച്ചിട്ടു മാറ്റിടാതെ നൂലിൽ നീ കോർത്തൊരു നാളിൽ മാത്രം ചേലിൽ ഞാനിട്ട പളുങ്കുമാല ഊരിത്തരേണ്ട പെൺകുട്ടികൾ കാണത്രേ സാരിയും മാലയും ചേർച്ചയുള്ളൂ നീ എന്താണിങ്ങനെ മൂകയാവാൻ കലങ്ങി കലങ്ങിനിൽക്കാൻ ഇങ്ങനെ ഇങ്ങനെയാകിലെ നല്ലുവൻ നിന്നും കലമ്പിയോ നിന്നോടമ്മ ഇന്നലത്തക്കേ പുറം വളപ്പിൽ കുന്നിക്കുരുവും പെറുക്കി നിൽക്കേ എന്നുള്ളിൽ ഇപ്പോഴൊരു ഈശൽ എന്തോ താനാണ് അമ്മ വിളിച്ചതു നിന്നെ മാത്രം ഉമ്മറത്തിണ്ണയിൽ വന്നിരുന്നു റിയാത്തൊരേറെ ആൾക്കാർ കൺമതിലിന്മേൽ കളം നിറഞ്ഞൊരു നാൾ അമ്പലപ്രാവുകൾ എന്ന പോലെ നിന്നെ വിളിച്ചു വരുത്തിയമ്മ പിന്നാലെ വേണ്ടാതെ ഞാനും വ്യക്തി േർക്കതിലൊരാൾ പുഞ്ചിരി കൊണ്ടപ്പോൾ ഒന്നിടിക്കാനൻ മനസ്സിൽ വന്നു ആൾ ഒഴിഞ്ഞന്തി വിളക്കു വച്ചു ബാലപാഠം ഞാൻ ഉരുവിടുമ്പോൾ ആരുമകായിലില്ല എന്തേ വടക്കിനി മൂലയിൽ ഇത്രയും നാട്ടുകൂട്ടം തേങ്ങിയതാരെ ചിരിച്ചതാരെ തേടി ഞാൻ അങ്ങോട്ട് വന്ന നേരം ഞാൻ അറിയാതുള്ള ഭാഷ മുരളുന്ന തേനീച്ചക്കൂടാണതെന്നു തോന്നി നീ നീയൻ അരികിലിരുന്നു നീ മന്ദമന്ദം പുറന്തലോടി നീണ്ട നെടുവീർപ്പുകൊണ്ടുറക്കിയിട്ടു ഞാൻ കണ്ടുകനത്ത് കിനാവനേകം പോവുകയാണു നീ വേറെയങ്ങോ പൊന്നനുജാതനെ കൂട്ടിടാതെ പാവയും പീലിയും ചേച്ചിയെ കാണാതെ പാവം കരയുക എന്തു ചെയ്യും ഞാനിനിത്താനെ കുളിച്ചുകൊള്ളാം ഞാനിനിത്താനെ കിടന്നുറങ്ങാം ആവില്ലതൊന്നും കൊണ്ടു അവയെ കുറച്ചു ഭേദം നീ നട്ടു ചെന്തളിർ മുറ്റി നിൽക്കും തൂമുല്ലയുണ്ടിളം മുട്ടിയിടും ആഴത്തിലത്രയും താണിറങ്ങിപ്പോയ വേരി നീ എങ്ങനെ നീ പറും കവിത നിങ്ങൾ നന്നായി ആസ്വദിച്ചുവല്ലോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ചൊല്ലിയ ഈണത്തിൽ നിന്നും വ്യത്യസ്തമായി വേറിട്ട ഈണങ്ങളിൽ നിങ്ങൾ കവിത ചൊല്ലുമല്ലോ വേറിട്ട ഈണങ്ങൾ നിങ്ങളുടെ ടീച്ചറെ നിങ്ങൾ ചൊല്ലിക്കേൽപ്പിക്കുമെന്നും ഞാൻ വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടി ഈ കവിത നിങ്ങൾ ആദ്യം കേട്ടപ്പോൾ ഞാൻ പാടിയപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യ വായന ഞാൻ പാടിയതിന് ശേഷം നിങ്ങൾ വേറിട്ട ഈണം കണ്ടെത്തിയപ്പോഴും നിങ്ങൾ ഈ കവിത വ്യക്തിഗതമായി വായിച്ചപ്പോഴും ഈ കവിതയെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ആശയങ്ങൾ നിങ്ങൾ കുറച്ചെടുത്ത് നിങ്ങളുടെ ടീച്ചറെ കാണിക്കണം കൂടാതെ ഈ കവിത വായിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് പ്രയാസം തോന്നിയ ഏതെങ്കിലും ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടെങ്കിൽ അതുകൂടി കണ്ടെത്തി നിങ്ങളുടെ ടീച്ചറെ അറിയിക്കണം നമ്മുടെ ഇന്നത്തെ കവിതാ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ കവിതയെക്കുറിച്ചുള്ള കൂടുതൽ ആശയങ്ങളും ആസ്വാദന തലവും ഒക്കെയായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം